നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അശ്വത്ഥാമ ദേവസ്ഥാനം എന്ന് പറയുന്ന മുനിപ്പാറയിലാണ്। തിരുവനന്തപുരം ജില്ലയിലെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 11 കിലോമീറ്റർ അകലെയായി കോവളം കന്യാകുമാരി ദേശപാതയോട് ചേർന്നാണ് ഈ മുനിപ്പാറ സ്ഥിതി ചെയ്യുന്നത്। അശ്വത്ഥാമാവ് അഗസ്ത്യർ മുനി താമസിക്കുന്ന അതിമനോഹരമായ ഒരു പ്രദേശം। നഗരത്തിന്റെ തിരക്കിൽ നിന്ന് മാറി തപോഭൂമിയായ ഈ മുനിപ്പാറയിൽ എത്തുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു അനുഭൂതിയാണ് നമ്മളിൽ നിറയുക। നേരെ നോക്കുമ്പോൾ കായലും പുറകിലായി കടലും അതിന്റെ മധ്യത്തിലായി വീർന്നു നിൽക്കുന്ന കുറെ പാറക്കെട്ടുകൾ അതിൽ തപസ് അനുഷ്ഠിക്കുന്ന അശ്വത്ഥാമാവ്।
അശുദ്ധമാവിനെ പറ്റി പറയുമ്പോൾ നമുക്ക് മഹാഭാരതത്തിലേക്ക് ഒന്ന് പോകേണ്ടി വരും. കൗരവ പാണ്ഡവ ഗുരുവായ ദ്രോണാചാര്യരുടെയും കൃപയുടെയും മകനാണ് അശ്വത്ഥമാവ്. ദ്രോണാചാര്യരുടെ പക്കൽ നിന്നും അസ്ത്രവിദ്യ കരസ്ഥമാക്കിയ അശ്വത്ഥമാവ് കൗരവപക്ഷത്ത് ചേരുകയും പാണ്ഡവർക്കെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്തു. അശ്വത്ഥമാവ് വധിക്കപ്പെട്ടു എന്ന വ്യാജ വാർത്ത അറിഞ്ഞ ദ്രോണാചാര്യർ നിരാശപ്പെടുകയും മരണമടയുകയും ചെയ്തു. അങ്ങനെ തന്റെ പിതാവ് ചതിക്കപ്പെട്ടു എന്ന് അറിഞ്ഞ അശ്വത്ഥമാവ് പ്രതികാരത്താൽ പാഞ്ചാലിയുടെ അഞ്ചു പുത്രന്മാരെയും വധിച്ചു. യുദ്ധമെല്ലാം അവസാനിപ്പിച്ച വേളയിൽ പാണ്ഡവകുലം പൂർണ്ണമായും നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അശ്വത്ഥമാവ് ഗർഭവതിയായ ഉത്തരയ്ക്ക് നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അതിൽ കോപിഷ്ഠനായ ഭഗവാൻ ഉത്തരയെ സംരക്ഷിക്കുകയും അശ്വത്ഥമാവിന് ശാപം നൽകുകയും ചെയ്തു. ശ്രീകൃഷ്ണ പരമാത്മാവ് അശ്വത്ഥമാവിന് നൽകിയ ശാപം ഇതാണ്: ദേഹമാസകലം വ്രണങ്ങളുമായി മരണമില്ലാതെ എങ്ങും അലഞ്ഞു തിരിഞ്ഞു നടക്കുക എന്നുള്ളതാണ് ശാപം. നമുക്കെല്ലാവർക്കും അറിയാം അശ്വത്ഥമാവ് ചിരഞ്ജീവിയാണ്. ഭഗവാൻ നൽകിയ ശാപത്തോടുകൂടി വ്രണങ്ങളുമായി അശ്വത്ഥമാവ് എങ്ങും അലഞ്ഞു തിരിയാൻ തുടങ്ങി മരണമില്ലാതെ. ശാപം നൽകിയ ഭഗവാൻ തന്നെ അശ്വത്ഥമാവിൽ ഒരു വരം കൂടി നൽകി. അതെന്തെന്നാൽ കായലും കടലും നടുവിലായി കാണുന്ന പാറക്കൂട്ടങ്ങൾ, അതായത് ഈ കാണുന്ന മുൻപാറ, ഇവിടെ വന്ന് തപസ് അനുഷ്ഠിച്ചാൽ അശ്വത്ഥമാവിന് ഒരു പരിധി വരെ ദുഃഖങ്ങളും വ്രണങ്ങളുടെ വേദനയും മാറിക്കിട്ടുമെന്നാണ് ഭഗവാൻ നൽകിയത്. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഭഗവാൻ നൽകിയ ആ വരത്തെ പറ്റി.
കാണുന്ന പാറക്കൂട്ടങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ കായ ആ കാണുന്നതാണ് എൻ്റെ പുറകിൽ കാണുന്നതാണ് മുനിപ്പാറ അവിടെ നിന്നും ഇറങ്ങി കുറച്ച് താഴെയായിട്ട് പോകുമ്പോഴാണ് നമുക്ക് അഗസ്ത്യർ മുനി തപസ്സനുഷ്ഠിക്കുന്ന പ്രദേശം കാണാൻ കഴിയുന്നത് നമ്മൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത് അഗസ്ത്യർ പറയുന്നു മുകളിലായി അശുദ്ധമാവ് തപസ്സനുഷ്ഠിക്കുന്ന ദേവഭൂമി മുനിപ്പാറ ദേവഭൂമി മാത്രമല്ല പ്രകൃതി അനുഗ്രഹിച്ചു നൽകിയ കുറേ വരദാനം കൂടി ഈ ഒരു പ്രദേശത്തുണ്ട് കാരണം നമ്മൾ കാണാത്തതും കണ്ടതുമായ കുറേ ഒട്ടനവധി വൃക്ഷലതാദികൾ ഈ ഒരു ഭൂപ്രദേശത്തുണ്ട് ചെമ്പകം പാരിജാതം പവിഴമല്ലി എന്നു തുടങ്ങിയ എല്ലാ വൃക്ഷങ്ങളും കൂടാതെ ഔഷധ സസ്യങ്ങളും ഈ ഒരു പ്രദേശത്ത് നമുക്ക് കാണാൻ കഴിയും അശുദ്ധമാവും അഗസ്ത്യർ മുനിയും മാത്രമല്ല ദേവിയും നാഗരാജാവും ആഞ്ജനേയനും ഈ ഒരു മുനിപ്പാറയിൽ സാന്നിധ്യം കൊള്ളുന്നു ആത്മാവിന് ഈ ചൂടാമണി ചൂടാമണിക്ക് വേണ്ടി ഇങ്ങേര് ആ പരിശ്രമത്തിൽ വന്നപ്പോഴാണ് ഇങ്ങേർക്ക് വേവ് കയറിയപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു വേവെടുത്തിട്ട് കാര്യമില്ല കടലും കായലും മധ്യേ കായൽ അത് ആ കടലിപ്പോലെ ഇതിന് മധ്യേ വലിയൊരു പാറയുണ്ട് അവിടെ ചെന്നിരുന്നാൽ നിങ്ങളുടെ എല്ലാ ഇതും മാറും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നുള്ളൂ മുനിപ്പാറയിലെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നതല്ല പക്ഷേ നമുക്ക് സമയപരിമിതി മൂലം നമ്മളിവിടെ നിർത്തുകയാണ് അടുത്തൊരു പുതിയൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് കാണാം അതുവരെയും കാത്തിരിക്കുക നന്ദി നമസ്കാരം